നമസ്കാരം എല്ലാവർക്കും. ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എക്സാം ആയതുകൊണ്ട് എനിക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. ടീമുകളിൽ നിന്നും ജാക്കി ചാൻ സിംഗും മിലൻ സിംഗ് ഒക്കെ പോയ കാര്യങ്ങളൊന്നും പറയാൻ സാധിച്ചില്ല. അതിൽ കുറെ പേര് മെസ്സേജ് അയച്ചിരുന്നു വീഡിയോ ആവശ്യമാണെന്ന് പറഞ്ഞ് ഞാൻ ഒരു പോസ്റ്റും ഇട്ടിരുന്നു. ഓക്കെ, അപ്പോ വളരെ സന്തോഷമുണ്ട്. ഒരു മെസ്സേജ് അയച്ചതിലും സപ്പോർട്ട് തരുന്നതിലും വളരെ സന്തോഷമുണ്ട്. അപ്പോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഒരു 5 വീഡിയോസ് അയച്ചു തന്നിരുന്നു സുഹൃത്തുക്കൾക്ക്. 5 വീഡിയോസ് അയച്ചു തന്നിരുന്നു. അതിലും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കുഴപ്പമില്ലാത്ത 2 വീഡിയോസ്, 2 നല്ല അഭിപ്രായങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മുടെ റെനെ വില്യംസിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ത്യൻ താരങ്ങൾ പ്രകടിപ്പിച്ച കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. അതായത് റെനെ വില്യംസിന് കേരള ബ്ലാസ്റ്റേഴ്സ് അംഗങ്ങൾ, ഇന്ത്യൻ താരങ്ങളായ കേരള ബ്ലാസ്റ്റേഴ്സ് അംഗങ്ങൾ എതിർത്ത് ഇപ്പോൾ കുറച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. പക്ഷെ അവരുടെ പേരുകളൊന്നും വെളിപ്പെടുത്താൻ അവർ തയ്യാറായിട്ടില്ല. ആരാണ് അദ്ദേഹത്തെ എതിർത്ത് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യൻ താരങ്ങളാണ് എന്നുള്ള സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. റെനെ വില്യംസിനെതിരെ ഇതാണ് വാദങ്ങൾ വന്നിരിക്കുന്നത്. റെനെ വില്യംസിന് മാത്രമല്ല, ബെർബറ്റോയ്ക്കെതിരെയും ഈ വാദങ്ങൾ ശക്തമായിട്ട് തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ താരങ്ങൾ. ആദ്യം തന്നെ നമുക്ക് ബെർബറ്റോയുടെ ഒരു കാര്യം നമുക്ക് പറയാം. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡാവിഡ് ജെയിംസിനെ അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു, ഒരു വേർസ്റ്റ് കോച്ചാണ് എന്ന് പറഞ്ഞ് ഡാവിഡ് ജെയിംസിനെ കുറ്റപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആരാധകരുടെ ശ്രദ്ധ മുഴുവൻ ബെർബറ്റോയുടെ വാക്കുകളിലായിരുന്നു. ആരാധകർ ബെർബറ്റോയുടെ പിന്നിൽ നിന്നു. കാരണം ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഒരു താരത്തെ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതിനെതിരെയാണ് ബാക്കിയുള്ള എല്ലാ ഇന്ത്യൻ താരങ്ങളും. അപ്പൊ ഇയാൻ ഹ്യൂം വന്നിരുന്നു, നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇന്ത്യൻ താരങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ഇത് പറയാൻ പോകുന്നത്. ഇന്ത്യൻ താരങ്ങൾ ന്യൂസ് റിപ്പോർട്ടറോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതായത് റെനെ വില്യംസിനെ ഇന്ത്യൻ താരങ്ങളെ യാതൊരു തരത്തിലും പരിഗണനയിൽ പെടുത്താത്ത ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ കോച്ചിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ താരങ്ങൾക്ക് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമായി തോന്നിയിരുന്നു. അത് നമ്മുടെ സ്പെയിനിൽ വെച്ച് പരിശീലനം നടക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇന്ത്യൻ താരങ്ങൾക്ക് യാതൊരുവിധ പരിഗണനയും നൽകാതെ മറ്റ് ഫോറിൻ താരങ്ങളെ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മൊഡ്യൂളായിരുന്നു കൊണ്ടുവന്നിരുന്നത് എന്ന് അവർ എടുത്തു പറയും. ബെർബറ്റോയുടെ ഒരു കട്ട ഫാനാണ് റെനെ വില്യംസ്. അതുകൊണ്ട് തന്നെ ബെർബറ്റോയെ നല്ല രീതിയിൽ പരിഗണിക്കുകയും ഇന്ത്യൻ താരങ്ങളെ യാതൊരു പരിഗണനയും നൽകാതെ അവരെ വെറുതെ അവരുടെ കളിയെ ഒന്നും സാറ്റിസ്ഫൈഡ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു റെനെ വില്യംസിന്റെ ഭാഗത്ത് നിന്നും വന്നത് എന്നാണ് ഇപ്പോൾ താരങ്ങൾ തുറന്നടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യം കുഴിയിൽപ്പെട്ടത് എന്നും അവർ പറയുന്നു. പരിക്ക് വന്ന പ്ലെയേഴ്സിനെ ഒന്നും അദ്ദേഹം പരിഗണിക്കുന്നില്ല. ഒരു ശത്രുക്കളോട് പെരുമാറുന്ന രീതിയിലായിരുന്നു അവരോടൊക്കെ പെരുമാറുന്നത് എന്നും ഇന്ന് ഇപ്പോൾ താരങ്ങൾ പറയുന്നത് വളരെ ദയനീയമായിട്ടൊരു അവസ്ഥയിലാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. റെനെ വില്യംസിന് പരിശീലനം നൽകിയത് കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം കുഴിയിൽപ്പെട്ടത് എന്ന് ഇപ്പോൾ പറയുന്നു. അത് വളരെ അത്ഭുതത്തോടെ നമുക്ക് കേൾക്കണം. കാരണം ഇത്രയും ഒരു എക്സ്പീരിയൻസ്ഡ് കോച്ച് ഇങ്ങനെ ഒരു പരിശീലനം നൽകി നമ്മുടെ ടീമിനെ പുറകോട്ട് വലിച്ചത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. ബെർബറ്റോ അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തോടാണ് കൂടുതൽ ആരാധന എന്നും നമുക്കറിയാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഡാവിഡ് ജെയിംസ് എന്ന കോച്ചിനെ അദ്ദേഹം അംഗീകരിക്കാത്തത് എന്ന് ഇപ്പോൾ നമുക്ക് വരുന്ന വാർത്തകൾ 100% അംഗീകരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡാവിഡ് ജെയിംസിന്റെ ഇനിയുള്ള കരാർ നീട്ടിയതിൽ നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാ ആരാധകരും സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ. കാരണം ഡാവിഡ് ജെയിംസ് എന്ന് പറയുന്നത് സൂപ്പർ കോച്ച് തന്നെയാണ്. അദ്ദേഹം ആദ്യം തന്നെ വന്നിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇങ്ങനെ ഒരു ഗതി ഇപ്പോൾ വരില്ലായിരുന്നു എന്ന് തന്നെയാണ് ടീമിലെ അംഗങ്ങൾ പറയുന്നത്. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത നമ്മുടെ വീഡിയോ സെഗ്മെന്റിലേക്ക് പോകാം. ഈ കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ബെർബറ്റോയ്ക്കെതിരെ നമ്മൾ ആരാധകർ ആഞ്ഞടിക്കുന്നുണ്ട് എന്നും ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വീഡിയോ സെഗ്മെന്റ് കൂട്ടുകാർ അയച്ചു തന്ന കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഹായ്, ഞാൻ ജയേഷ്, പാലക്കാട് ഡാവിഡ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ കോച്ച് അടിപൊളി കോച്ചാ. ഡേവിഡ് ജെയിംസ് അടിപൊളിയാ. പിന്നെ ബെർബറ്റോ വെസ്ബ്രോ അവന്മാരിനെയൊക്കെ തള്ളിയിട്ട് പുതിയ പിള്ളേരെ കൊണ്ടുവരണം. അവന്മാരൊക്കെ കളി നിർത്തി വീട്ടിലിരിക്കണ ആൾക്കാരാ. അവരെന്നെ കൊണ്ടുവന്നിട്ട് കളിപ്പിക്കാൻ പറഞ്ഞു വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട്. ബെർബറ്റോ ഒന്നും ഓടുന്നേ ഇല്ല. ഒരു കളി പോലും ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്ന കളിയില്ലേ.
അപ്പോൾ അവൻ പറഞ്ഞ കിസിറ്റോൻ്റെ മാക്സിമം തിരിച്ച് കിസിറ്റോ പരിക്ക് മാറിയിട്ടുണ്ട്, ഈ മാക്സിമം വരണം, തിരിച്ചു വരണം ആഗ്രഹം. പിന്നെ പെക്കോസും വേണം. പിന്നെ ഇന്ത്യൻ താരങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത പ്രകടനമാണ് കളിക്കുന്നത്. അപ്പോ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന വീഡിയോ അവർ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഇതുപോലുള്ള അഭിപ്രായങ്ങൾ ഇനിയുള്ള സെഗ്മെന്റുകളിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അടുത്ത സെഗ്മെന്റിലൊന്നും ഇതുണ്ടാവില്ല. കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇനി ഞാൻ കുറച്ച് IPL വിവരങ്ങൾ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു IPL വിവരങ്ങൾ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി വന്നിട്ടുണ്ട്. അപ്പോ IPL വിവരങ്ങൾ ISL വിവരങ്ങൾ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. കാരണം ഒരു ടീമിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി നീട്ടി ചോട്ടും. അതുകൊണ്ട് തന്നെ IPL എല്ലാ ടീമുകളെയും ഒരുമിച്ച് നിർത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. അപ്പോ ആ വീഡിയോ മിക്കവാറും ഇന്ന് നാളെ ആയിട്ട് ഇടുന്നതായിരിക്കും. എഡിറ്റിംഗ് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോ ആ ഒരു സമയമാണ് ആവശ്യം. അപ്പോ അതും കൂടെ നമുക്ക് കാത്തിരിക്കാം. അപ്പൊ നല്ല പോലെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരേക്കും ബൈ ബൈ ഗൈസ്.